നമസ്കാരം. കേന്ദ്ര ബജറ്റ് തീർത്തും കേരളത്തിന് വളരെയധികം വിഷമകരമായ ഒന്നായി തീർന്നിരിക്കുകയാണ്. കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളെ കേന്ദ്രം ഒട്ടും പരിഗണിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായത്. അതായത്, കേരളത്തിന്റെ ആവശ്യങ്ങളെ ബജറ്റ് പൂർണ്ണമായും അവഗണിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ പ്രളയ ദുരിതം നേരിടാൻ ബീഹാറിന് 11,500 കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിനേതിന് സമാനമായ രീതിയിലായിരിക്കും പദ്ധതി നടപ്പാക്കുന്നതെന്നും ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. മാത്രമല്ല, അസമിലും ഹിമാചൽ പ്രദേശിലും പ്രളയ ദുരിത സഹായം മന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള കേന്ദ്രത്തിന്റെ ഈ സമീപനം ഒട്ടും ശരിയല്ലെന്നേ പറയാൻ കഴിയുകയുള്ളൂ. ഭക്തരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബീഹാറിലെ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം കൊടുക്കാൻ അവർ ഒട്ടും മറന്നിട്ടില്ല. അതിനെ ലോകോത്തര വിനോദസഞ്ചാര നിലവാരത്തിൽ എത്തിക്കാനാണ് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന ഫേസ് 4 അവിടെ അവതരിപ്പിക്കുമെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാകുന്ന റോഡുകളാണ് നിർമ്മിക്കുന്നതെന്നും 25,000 ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കുകയും 12 വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കുകയും നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുകയും വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജുകളും അനുവദിക്കുമെന്നും കേന്ദ്ര ബജറ്റിൽ പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതിയായ NPS വാത്സല്യവും അവതരിപ്പിക്കും. കർഷകർക്കുള്ള ധനസഹായം 6,000 രൂപയായി തന്നെ തുടരുമെന്നാണ് പറയുന്നത്. ക്യാൻസർ രോഗത്തിനുള്ള 3 മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കുകയും പിന്നെ പെൻഷൻ പദ്ധതിയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ധനമന്ത്രി അറിയിച്ചു. എന്തായാലും കേന്ദ്ര ബജറ്റ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമൊക്കെ വാരിക്കുറി കൊടുക്കുന്ന സാഹചര്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടിയില്ലേ? കേരളത്തെ മനഃപൂർവ്വം സാമ്പത്തികമായി ഞെരുക്കിപ്പിഴിയാനുള്ള ക്രൂരതയാണ് കേന്ദ്രം ചെയ്യുന്നതെന്ന്. കേരളത്തിന് തരാനുള്ള വിഹിതം മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ സംസ്ഥാന സർക്കാരിനെ മോശമാക്കാനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് BJP ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. എയിംസും പ്രളയ ദുരിതാശ്വാസ പദ്ധതിയുമെല്ലാം ഇത്തവണ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഇത്തവണ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഒരിടത്തും കേരളത്തിന് കേന്ദ്രം ബജറ്റിൽ ഇടം തന്നില്ല എന്നുള്ളതാണ് ഇവരുടെ രാഷ്ട്രീയ നീക്കം. കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് പോലും സംസ്ഥാനത്തിന്റെ ഗുണകരമാകുന്ന എടുത്തു പറയാവുന്ന പദ്ധതികളൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും ബജറ്റിൽ വരട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിട്ടുമില്ല. ലൈറ്റ് മെട്രോ, ടൂറിസം മേഖലകളിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം, റെയിൽവേ വികസനം, സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകളും കേരളത്തിനുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകളെല്ലാം തെറ്റിക്കുന്ന വിധത്തിലായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം. ആസാം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ പ്രത്യേക സഹായം അനുവദിച്ചിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. 2 പ്രളയത്തെ നേരിട്ട കേരളത്തെ ബജറ്റിൽ ഇവർ മനഃപൂർവ്വം അവഗണിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്? അതിവേഗ ട്രെയിൻ അടക്കമുള്ള പദ്ധതികളും കേരളത്തിനില്ല എന്നത് നിരാശാജനകം തന്നെ.